Hi friends, this is Miki Chalota. Welcome. Swagada. Nijam Anatala, Ulangang on Ralavu, evening snack and a recipe at an. For an alla crispy, Ulan alla soft to Maya, Nalla radipoli evening snack and upon them getting any undacon noca. Pananda, tender potato and the Tulada, and a thora calamid the tender. E potate namka, they will do it the vegetana, great either. They call a number. Great to the gum. Pada, number, tender potato, great to the tender. Great to the inale, Adi Same Vicar, the top petan and the carrier, a cartacular eye video. Nam keep potato, idilatation well and double. Eva Latinanamka, unite a kaibund on the pigeon at gram. Kando, we in the vella, Eva Latinanamka. പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് കൈകൊണ്ട് പിഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പോൾ ദാ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് ഇത്രയധികം ചാറ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയാം നമ്മൾ പിഴിഞ്ഞെടുത്തതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വലിയ പച്ചമുളകാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ സ്നാക്കിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് എന്താ പറയുക മല്ലിയില ഇത് ഒരു ചെറിയ പിടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് അത് കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മല്ലിയില തീരെ കയ്യിലില്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാനൊരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും ആവശ്യമില്ല കുറച്ച് നമ്മൾ ചേർത്ത് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ഈ അരിപ്പൊടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നോക്കാം നമ്മൾ വളരെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഈ ഉരുളൻകിഴങ്ങിൻ്റെ നനവിൽ നമ്മൾ ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നനവ് പോരാ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലേശം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഈ ഉരുളൻകിഴങ്ങിൻ്റെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ വെള്ളം അധികം ചേർക്കേണ്ടി വരില്ല അപ്പോൾ എനിക്ക് ഒരു സ്പൂണാണ് ചേർക്കേണ്ടി വന്നത് കണ്ടോ ഇനി ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത അത്രയും തന്നെ ചേർക്കണ്ട കണ്ടോ ഇത്രയും ചേർത്താൽ മതി ഇത്രയും മതിയാകും കണ്ടോ നമ്മളിപ്പോൾ അരിപ്പൊടി എടുത്തത് പരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ട് കണ്ടോ ഇത്രയും നമുക്ക് ബാക്കിയുണ്ട് വളരെ കുറച്ച് അരിപ്പൊടിയുടെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും ഇത്രയും മതിയാകും സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കിക്കൊണ്ടു ഉപ്പ് പാകമല്ലെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതേപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എണ്ണ ചൂടായി കിട്ടും ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്
ഇപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് കുറച്ച് വീതം എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഉണ്ട മാതിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ വട്ടത്തിൽ പരത്തിയിട്ട് ഉണ്ടാക്കൂലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തമ്മിൽ ഒട്ടി പിടിച്ചൊന്നുമില്ല, എത്രണ്ണം വേണമെങ്കിലും നമുക്ക് ഒപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി വടയൊക്കെ നമ്മൾ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, അതേപോലെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവടയല്ല, ഒനിയൻ പക്കോടയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി മറിച്ചൊക്കെ ഏത് ഷേപ്പ് വേണം, ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാലൊക്കെ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് ഉരുളൻകിഴങ്ങ് ഇപ്പോൾ ഞാനെടുത്തത്, ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മൂന്നെണ്ണം നാലെണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ അധികം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കയറി ഇറങ്ങി നമുക്ക് അവർക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടക്ക് വിശപ്പുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഇപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയിലല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിടുന്നത്. ഇത് മുങ്ങിക്കിടക്കുന്ന എണ്ണയിലാണെങ്കിൽ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇതിവിടെ മുഴുവനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പുറമൊക്കെ കാണുമ്പോൾ വെന്തിട്ടുണ്ടാവും, പക്ഷേ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോ കൊണ്ടുള്ള ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വിസ്മികിച്ചെന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.